കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധരായ അനുഗ്രഹിക്കപ്പെട്ട ദൈവഭൃത്യന്മാർ, പൗർവിഷൻ ചാനലിലൂടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ മാസയോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ആത്മീക പിതാവ് ഡോക്ടർ കെ സി ജോൺ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് പകൽക്കാലം അല്പസമയം ദൈവദിനത്തിന് ശുശ്രൂഷിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കി തന്ന വിലപ്പെട്ട നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ പ്രാർത്ഥിച്ച് തുടങ്ങിയ നിമിഷം മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഓരോ വ്യക്തികളും അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവസാന്നിധ്യത്തെ രണ്ടായി തിരിച്ചിരിക്കുകയാണ്. ഒന്ന് മാനിഫെസ്റ്റോ പ്രസൻസാണ്, രണ്ട് ഒമിനി പ്രസൻസാണ്. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യം എല്ലാവരും തിരിച്ചറിയണമെന്നില്ല. എന്നാൽ മാനിഫെസ്റ്റോ പ്രസൻസ് ഉണ്ട്, അത് തിരിച്ചറിയുന്ന സാന്നിധ്യമാണ്. അത് മരുഭൂമലയിൽ ചെല്ലുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. ദൈവസാന്നിധ്യത്തിൻ്റെ കവറിങ്ങിനുള്ളിലിരിക്കുമ്പോൾ ഇതുവരെ കാണാത്ത ചില കാഴ്ചകൾ ദൈവം നമ്മെ കാണിക്കുക തന്നെ ചെയ്യും. പത്രോസും യോഹന്നാനും യാക്കോബും കൂടെ മരുഭൂമലയിലിരിക്കുമ്പോൾ അവർ കണ്ടൊരു കാഴ്ചയാണ് മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്ന ഒരു കാഴ്ച. ദൈവമഹത്വത്തിൻ്റെ ഗ്ലോറി സോണിനകത്ത്, ദൈവസാന്നിധ്യത്തിൻ്റെ കവറിങ്ങിനുള്ളിൽ ഏതൊരു വ്യക്തി എപ്പോൾ ആയിരിക്കുന്നോ ആ നിമിഷം ഇതുവരെ കാണാത്ത ചില കാഴ്ചകൾ കാണുവാൻ ദൈവം നമുക്ക് അവസരം തരികയാണ്. അതിലും പ്രാധാന്യമുള്ളൊരു മറ്റൊരു വിഷയമുണ്ട്. ഈ മോശയും ഏലിയാവും ആണെന്ന് പത്രോസെ നിനക്കെങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞു? നീയൊക്കെ നീ ജനിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് നടന്ന സംഭവമാണ് മോശയുടെയും ഏലിയാവിൻ്റെയും കാലഘട്ടത്തിലെ ശുശ്രൂഷ. പക്ഷേ ഒരു കാര്യം പത്രോസ എടുത്തു പറയും, എന്താണ്? ഈ കവറിങ്ങിനുള്ളിൽ എൻ്റെ കർത്താവിനോട് ആര് സംസാരിക്കുന്നു എന്നുള്ള സെൻസ് ചെയ്യാനുള്ള കഴിവൂടെ ഈ കൃപയ്ക്കകത്ത് ദൈവം പകർന്നിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ആലയത്തിനകത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുന്ന യെരുശലേമിലെ ആലയത്തിനകത്തേക്ക് ഷിമിയോൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം തനിക്ക് യാഥാർത്ഥ്യമായി തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ആ പള്ളിക്കകത്ത് നടക്കുന്ന ചടങ്ങുകൾ, ശുശ്രൂഷകൾ ഓരോ പരിശോധനയ്ക്ക് വേണ്ടിയും ഓരോ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി വരുമ്പോൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് ആ സമയത്ത്. പക്ഷേ യേശുവിനെ തിരിച്ചറിയുവാൻ എങ്ങനെ ഷിമയോനെ നിനക്ക് കഴിഞ്ഞു എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ആത്മനിറവിൻ്റെ ആ സാന്നിധ്യത്തിനകത്ത്, ആ കവറിങ്ങിനകത്ത് ആമേൻ വീടെടുപ്പുകാരനായ മഷിക, ആമേൻ മറിയുടെ യോസഫിൻ്റെ കരങ്ങൾ ഇരിക്കുന്നു എന്ന് ഷിമോനെ ആത്മാവിൽ സെൻസ് ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ മാസയോഗം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. പൗർവിഷൻ ചാനൽ ഒരുക്കിയിരിക്കുന്ന ഈ മാസയോഗം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറുകയാണ്. പൗർവിഷൻ ചാനലിലെ തുടക്കം ഞാൻ ഓർക്കുകയായിരുന്നു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഡോക്ടർ കെ സി ജോൺ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തൊരു കാഴ്ചപ്പാടായിരുന്നു ഒരു ചാനൽ തുടങ്ങുക എന്നുള്ളത്. ആ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയായിരുന്നു. ആദ്യമായി ചർച്ചിലാണ് ആ വിഷയം പ്രസൻറ്റ് ചെയ്യുന്നത്. സഭയെ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ആ ദൈവഭൃത്യൻ്റെ ദർശനത്തെ ദൈവം മാനിച്ചതുകൊണ്ട് ഇന്ന് ലോകരാജ്യങ്ങൾ അനേകർ വിടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പിതാവ് മാരകമായ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് അടുത്ത ദിവസം ഓപ്പറേഷന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച കർത്തദാസൻ പാസ്റ്റർ ഷാജി പോൾ അദ്ദേഹം പൗർവിഷൻ ചാനലിലൂടെ പ്രസംഗിക്കുക. ഈ പിതാവിനെ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് രണ്ട് കണ്ണുകളും നിറഞ്ഞു കവിയുക. പുഷ്പേരി ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ വിധി എഴുതി 1.5 ലക്ഷം രൂപ മുടക്കിയാൽ ആമേ ഒരു സർജറി ചെയ്ത് ആ മുഴ ഞങ്ങൾ എടുത്തു മാറ്റിക്കളയാം. സാമ്പത്തികമില്ലാത്തതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആമേ അങ്ങോട്ട് റെഫർ ചെയ്തു. പോകേണ്ട തലേദിവസം ആ പൗർവിഷൻ ചാനലിൽ ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കണ്ണുകളും നിറഞ്ഞ് അദ്ദേഹം വാവിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, യേശുവേ എന്നെ സൗഖ്യമാക്കണമേ, യേശുവേ എന്നെ വിടുവിക്കണമേ, എൻ്റെ ശബ്ദം എനിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, എൻ്റെ ത്രോട്ടിന് എൻ്റെ തൊണ്ടയ്ക്കുണ്ടായ ഈ ക്യാൻസറിനെ മാറ്റാൻ യേശുവേ നിനക്ക് കഴിയുമെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന കേട്ടപ്പോൾ ഞാനിവിടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ഒരു അത്ഭുതം ഞാൻ പറയട്ടെ, ദൈവകരങ്ങൾ ശക്തമായി അവിടെ ഇറങ്ങി വന്നു. ആ പൗർവിഷൻ ചാനലിലെ ആ മെസ്സേജിൻ്റെ മുമ്പിൽ ആ പിതാവ് സമർപ്പിക്കപ്പെട്ട നിമിഷം അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആമേ സ്കാൻ ചെയ്തപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർമാർക്ക് അത്ഭുതം, ക്യാൻസറിൻ്റെ മുഴ ആ ഭാഗത്തില്ല. ഇത് ഞാൻ ഫോഷ്ക്ക് പറയുകയല്ല, ആരും വന്നാലും വ്യക്തമായി കാണിക്കത്തക്കവണ്ണം അമിച്ചേരിയുടെ പ്രദേശത്ത് ആ പിതാവ് ഇന്ന് ജീവിച്ചിരിക്കുകയാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ല, കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. അതുകൊണ്ട് പൗർവിഷൻ ചാനലിലൂടെ ദൈവജനം കേൾക്കുന്ന ഓരോ വ്യക്തിയോടും പറയാനുള്ളത്, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുക. നമ്മുടെ കർത്താവിന്
അത്ഭുതം ചെയ്യുവാൻ ഒരു സീസണിന്റെ ആവശ്യമില്ല. ദൈവപ്രവൃത്തിക്ക് ഒരു സീസൺ ഉണ്ട്, പക്ഷെ ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ ഒരു സീസണിന്റെ ആവശ്യമില്ല. ഈ പകൽക്കാലം ആത്മനിറവിൽ എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചൊരു ദൂത് നിങ്ങളുമായി കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സീസൺ സഭകൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവാത്മാവിൻ്റെ ദൂതാണ് ഒരു സീസൺ സഭകൾക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി പോവുകയാണ്. ആമേൻ. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് 16-ാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ എനിക്ക് പ്രകാശിച്ച് തന്നിരിക്കുന്നത്. ആ ചരിത്ര ഭാഗങ്ങൾ പഠിക്കുമ്പോൾ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരിക്കുക, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. സഭ വളർന്നത് അനുകൂലമായ പശ്ചാത്തലത്തിൻ്റെ പിൻബലത്തിലല്ല, ദൈവസഭകൾ വളരുന്നത് അനുകൂലമായ പിൻബലത്തിലല്ല. സാഹചര്യങ്ങൾ മുഴുവൻ എതിരാകുമ്പോൾ ഓർത്തോണം സഭയുടെ വളർച്ചയ്ക്ക് സമയമായി കഴിഞ്ഞു. ഏതൊരു കുടുംബത്തിൽ തകർച്ച ഉണ്ടാകുന്നോ, ഏതൊരു വ്യക്തിയിൽ വേദനകൾ ഉണ്ടാകുന്നോ, നിന്ദകൾ ഉണ്ടാകുന്നോ, എപ്പോൾ നിനക്ക് താഴ്ച ഉണ്ടാകുന്നോ, അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഉയർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ബൈബിളിനൊരു സ്റ്റാറ്റസ് ഉണ്ട്. ആ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വരുന്നതല്ല, മറിച്ച് ഈ ബൈബിളിൻ്റെ നിലവാരത്തിലേക്ക് ഒരുവനെ ഉയർത്തുന്നതാണ് ഈ ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവം താണതിനെ ഉയർത്തുന്നവനാണ്, കുപ്പയിൽ കിടക്കുന്നവനെ ഉയർത്തുന്നവനാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില കുടുംബത്തിനകത്ത് ചില വ്യക്തികളിൽ അത്ഭുത വിടുതലുകൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ മാസയോഗം നടക്കുമ്പോൾ തന്നെ ദൈവപ്രവൃത്തി നിൻ്റെ ഭവനത്തിനകത്ത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മനിറവിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. ഇനി അടുത്ത അവരുടെ ലക്ഷ്യമാരാണ്? പത്രോസാണ്, യഹൂദജനത്തിൻ്റെ പ്രതീക്ഷ, ദൈവസഭയുടെ പ്രതീക്ഷ, ദൈവത്തിൻ്റെ പ്രതീക്ഷ പത്രോസിലാണ്. ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ വിശ്വാസത്തിലേക്ക് നയിച്ചു. നമുക്കറിയാം, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. സ്തേഫാനോസ് മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചിതറിപ്പോയി. യെരുശലേമിൽ മാത്രം ഇരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച സഭയെ ദൈവം ചിതറിച്ചു കളഞ്ഞു. എന്തിനു വേണ്ടി കല്ലേറി കൊല്ലപ്പെട്ടു? എന്തുകൊണ്ട് സ്തേഫാനോസ് അപകടഭരണത്തിലൂടെ കടന്നുപോയി? ഒറ്റ വാക്യത്തിൽ ഞാൻ പറയാം, ജനം ചിതറിപ്പോകാൻ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഒരു സ്ഥലത്ത് മാത്രം കൂടിയിരിക്കുവാനല്ല ദൈവസഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി. അതിന് ദൈവം തീരുമാനിച്ചതാണ് അതിൽ ഒരു അഭിഷക്തൻ കല്ലേറുകൊണ്ട് കൊല്ലപ്പെടുക എന്നുള്ളത്. ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ അതിനേക്കാൾ കരുത്തന ഒരു ശൗലിനെ അതിലൂടെ ദൈവം പുറത്തേക്ക് എടുക്കുക. അപ്പോൾ സഭ ഏത് കാലഘട്ടത്തിലും കടന്നുപോകുന്നത് പീഡനത്തിലൂടെയാണ്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പീഡിപ്പിക്കപ്പെടും തോറും വർദ്ധിക്കുന്ന ഒരു ജനതയെക്കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട്. എവിടെ പീഡ വരുന്നുണ്ടോ, എവിടെ പീഡനമുണ്ടാകുന്നുണ്ടോ, അവിടെയെല്ലാം സഭ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ പത്രോസ് ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ്. എത്ര ദിവസം ഇല്ല, പെസഹ കഴിയുമ്പോൾ അവനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. പത്രോസിൻ്റെ ലോക്ക്ഡൗൺ തുറക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ, ദൈവപ്രവൃത്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. പത്രോസ് തടവിൽ കിടക്കുമ്പോൾ സഭ അവന് വേണ്ടി ശ്രദ്ധയോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് പത്രോസിനോട് ചോദിക്കാം, എന്താ പത്രോസെ ഇപ്പോഴത്തെ നിന്റെ മാനസിക നിലവാരം, ഇപ്പോഴത്തെ നിന്റെ മനസ്സിൻ്റെ വെമ്പൽ എങ്ങനെയുണ്ട്? പത്രോസ് പറയും, എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കിട്ടിയ ഒരു അവസരമാണ്. ശുശ്രൂഷയിൽ ഓടി നടന്ന ദിവസങ്ങളായി കർത്താവിന് വേണ്ടി വിവിധ ഇടങ്ങളിൽ പ്രസംഗിച്ച എനിക്ക് ഒന്ന് അല്പം വിശ്രമിക്കാൻ ലഭിച്ച സമയമാണ്. എന്തുകൊണ്ട് തടവിൽ കിടക്കുമ്പോൾ പത്രോസ് ഉറങ്ങി? ദൈവം അവനോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ അന്ത്യത്തെക്കുറിച്ചും വ്യക്തമായ ഒരു നിയോഗമുള്ളത് കൊണ്ട് സുഖമായിട്ട് ഉറങ്ങിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പത്രോസ് തടവിൽ സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുന്നു. വാക്തത്വമുള്ളവൻ ലോക്ക്ഡൗണിനകത്ത് കിടന്നുറങ്ങിയാണ്. ആത്മാവ് ഞാൻ ദൂത് കൈമാറട്ടെ, നിന്റെ ലോക്ക്ഡൗൺ തീരാൻ ഒരു മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് ആത്മാവ് ഇടപെടുകയാണ്. പത്രോസെ, അല്പം മണിക്കൂറുകൾ മാത്രം നീ തടവിക്കിടക്കുമ്പോൾ നിനക്ക് വേണ്ടി ശ്രദ്ധയോട് പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രാർത്ഥനയിലൂടെയാണ് വലിയ അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചിരിക്കുന്നത്. ഈ ഡോർ ഓപ്പൺ ആകണമെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരണം. ഈ മാസയോഗത്തിൽ പല ഭവനങ്ങളിലും പല വ്യക്തികളിലും ദൈവപ്രവൃത്തിക്ക് വേണ്ടിയുള്ള ദൂതനെ ദൈവം ഇറക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഞാൻ ആത്മാവിൽ കാണുന്നു, പല വീടിനകത്തും ദൈവത്തിൻ്റെ ദൂതം ഇറങ്ങിയ യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഒരു സീസൺ ഓപ്പൺ ആകാൻ വേണ്ടി ഒരു ലോക്ക്ഡൗൺ ഉണ്ടെങ്കിൽ ആ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ ഒരു സീസൺ ഓപ്പൺ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത്ഭുതങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ ഡോർ ഓപ്പൺ ആക്കണം. ഇവിടെ 1-ാം കാവലും 2-ാം കാവലും പത്രോസിനെ പിടിച്ചുകൊണ്ട് ദൂതൻ വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കാഠിന്യമുള്ള ഒരു ഗേറ്റാണ് പട്ടണത്തിലെ ഇരുമ്പ് വാതിൽ. അത് എപ്പോഴും തുറക്കയില്ല.
ചില സമയങ്ങളിൽ മാത്രം തുറക്കുന്ന ഒരു ഡോറാണ് ഇരുമ്പ് വാതിൽ. പക്ഷേ അഭിഷക്തന്റെ നിയോഗത്തിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയുള്ള അടുത്ത സീസൺ ഓപ്പൺ ആകുവാൻ ലോക്ക്ഡൗൺ കഴിഞ്ഞിറങ്ങി വരുന്ന പത്രോസെ, ദൈവകരങ്ങളിൽ നീ ഉപയോഗപ്രദമുള്ളവനാക്കി ദൈവം നിന്നെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ 7 മാസക്കാലമായി പൗർഷൻ ചാനലിലൂടെ സഭായോഗങ്ങളും മറ്റ് കൂട്ടായ്മകളും ഉപവാസ പ്രാർത്ഥനയൊക്കെ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടരുമോ? ഈ ലോക്ക്ഡൗണിന് എത്ര നാൾ പോകുമെന്ന് ആർക്കും മുൻകൂട്ടി പ്രവചിച്ച് കഴിയാൻ കഴിയില്ലെങ്കിലും ഒറ്റക്കാരി ഞാൻ ഉറപ്പ് തരാം, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ലോക്ക്ഡൗൺ ദൈവം നിർത്തലാക്കാൻ വേണ്ടി പോവുകയാണ്. ലോക്ക്ഡൗൺ നിർത്തലാക്കി കഴിഞ്ഞാൽ ഒരു സീസൺ ഓപ്പൺ ആകും. ആ സീസൺ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ യെശയ്യാപ്രവാചകൻ വായിക്കുന്നു, കൊക്കും വിവൽപക്ഷിയും കുറുമ്പ്രാവും തൻ്റെ മടങ്ങി വരവിൻ്റെ സമയം അറിയുന്നു. ഈ സമയം പട്ടണത്തിലെ ഇരുമ്പ് വാതിൽ തുറക്കുന്ന സമയമാണ്. ആർക്കും തുറക്കാൻ കഴിയാത്ത ഇരുമ്പ് വാതിൽ പ്രാർത്ഥിക്കുന്നവരു വേണ്ടി ദൈവം തുറക്കും. ആമീൻ. ഉപവസിക്കുന്നവരു വേണ്ടി ദൈവം തുറക്കും. നിന്റെ ജോലി നിനക്ക് നഷ്ടപ്പെട്ടോ? നിന്റെ കുടുംബത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുകയാണോ? അടുത്ത ചുവട് എവിടെ വെക്കണമെന്നറിയാതെ നീ വേദനിക്കുകയാണോ? നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുകയാണ്, ഇന്ന് പകൽ തുറക്കാത്ത ചില വഴികൾ നിനക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ വേണ്ടി പോവുകയാണ്. സീസൺ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആമീൻ ഇരുമ്പ് വാതിൽ തുറക്കും. ഇരുമ്പ് വാതിൽ തുറന്നാൽ 16-ാമത്തെ വാക്യത്തിലാണ് പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ കണ്ടു, വിസ്മയിച്ചു. 2-ാമത്തെ ദൂതാണ് പട്ടണത്തിലെ ഇരുമ്പ് വാതിൽ തുറന്നാൽ സീസൺ ഓപ്പൺ ആകും. സീസൺ ഓപ്പൺ ആയാൽ കണ്ട് വിസ്മയിക്കത്തക്കവണ്ണം ചിലത് നിന്റെ കണ്ണിന് മുമ്പിൽ കർത്താവ് ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കണ്ട് വിശ്വസിക്കത്തക്കവണ്ണം വിസ്മയമായ ചില കാര്യങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ദൂരത്തു നിന്ന് അബ്രഹാം ആ സ്ഥലം കണ്ടു, പക്ഷെ കരുതൽ കണ്ടില്ല. ദൂരത്തു നിന്ന് ചിലത് നീ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ടാർഗറ്റിൽ നീ എത്തിക്കഴിയുമ്പോൾ, ദൈവ പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ നീ എത്തിക്കഴിയുമ്പോൾ ഉറപ്പാണ്, അതുവരെ മറഞ്ഞു കിടന്ന ചിലത് നിന്നെ കൺമുമ്പിൽ കാണാൻ കഴിയും. അത് വിസ്മയമായ സ്ഫോടനാത്മകമായ ചില അനുഭവങ്ങളിലൂടെയാണ് ദൈവം നിന്നെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വാക്കുകളെ ദൈർഘ്യമാക്കുന്നില്ല, ശ്രദ്ധിച്ചു കേൾക്കുക. വിസ്മയിക്കത്തക്കവണ്ണം ചിലത് കർത്താവ് തുറക്കും. ഏതായിരിക്കും അത്? സിംഹത്തിൻ്റെ ഗുഹയിൽ ഒരു മനുഷ്യനെ ഇട്ടാൽ സിംഹം കടിച്ചു കീറി കൊല്ലും, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് വീണ മനുഷ്യനെ സിംഹം പരിപാലിക്കുന്നെങ്കിൽ, സംരക്ഷിക്കുന്നെങ്കിൽ അത് അസാധാരണമാണ്. മനസ്സിലാകോ? സാധാരണ സംഭവത്തെക്കാൾ അസാധാരണമായതായിരിക്കും ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അനവധി അഭിഷക്തരെ ശക്തമായി ഉപയോഗിക്കുന്ന, അനവധി കുടുംബങ്ങളിൽ ദൈവപ്രവർത്തിക്ക് വേണ്ടിയുള്ള നാളുകളാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. അണലി കടിച്ചാൽ, അണലി കയ്യെ ചുറ്റിയാൽ അവൻ, ആ കടിക്കുന്ന വ്യക്തി ആ നിമിഷം മരിക്കും. അത് സാധാരണമാണ്. എന്നാൽ കടിച്ച അണലിയെ തീക്കകത്തേക്ക് കുടഞ്ഞു കളയുന്നെങ്കിൽ അത് അസാധാരണമാണ്. ദൈവത്തിൻ്റെ സീസൺ ഓപ്പൺ ആയി കഴിഞ്ഞാൽ വെള്ളത്തെ നോക്കിയാൽ വെള്ളം അവൻ നുരഞ്ഞ് പതഞ്ഞ് അത് വീഞ്ഞായി മാറും. ദൈവത്തിൻ്റെ സീസൺ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിന്റെ തൂവാലയതെ ഉപയോഗിക്കും. ദൈവത്തിന്റെ സീസൺ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിന്റെ നിഴലിനെ ഉപയോഗിക്കും. ഈ 7 മാസക്കാലം അനവധി അഭിഷക്തർ പ്രാർത്ഥന മുറിക്കകത്ത് ഒരു റിവൈവലിന് വേണ്ടി, ഒരു ഉണർവിന് വേണ്ടി, ഭാരതം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് ഇന്ന് രാത്രി പകൽക്കാലം പറയുന്നൊരു ധൂതി മാസയോഗത്തിൽ നിങ്ങളുള്ള സന്ദേശമാണ് വിസ്മയിക്കത്തക്കവണ്ണം ദൈവം നിനക്ക് ചിലത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇതുവരെ കാണാത്തതൊന്ന് ദൈവം നിന്നെ കാണിക്കാൻ വേണ്ടി പോകുകയാണ്. ഇതുവരെ ആമെ സ്പർശിക്കാത്ത ചിലത് ദൈവം നിന്നെ കാണിക്കാൻ വേണ്ടി പോകുകയാണ്. നിന്റെ കാതുകൾ കൊണ്ട് കേട്ടത്, നിന്റെ കണ്ണുകൾ കൊണ്ട് കാണത്തക്കവണ്ണം ദൈവപ്രവൃത്തി ഇതിനകത്ത് ദൈവം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ പട്ടണത്തിലെ ഇരുമ്പ് വാതിൽ തുറന്നാൽ വിസ്മയിക്കത്തക്കവണ്ണം, അത്ഭുതം കൂറത്തക്കവണ്ണം ചിലത് കണ്ണിന് മുമ്പിൽ വ്യക്തമായി ദൈവാത്മാവ് വിളിച്ചു വരുത്തും. 3-ാമത്തെ ഒരു ഭാഗം കൂടെ പറഞ്ഞതിന്റെ വാക്കിൽ അവസാനിപ്പിക്കുക. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പത്രോസിന് വാഗ്ദത്തം ഉണ്ടായിരുന്നു. ആ വാഗ്ദത്തം ഏറ്റവും ശക്തിയേറിയ വാഗ്ദത്തമായിരുന്നു. ആ വാഗ്ദത്തെ തകർക്കുവാൻ ഒരു ശക്തിയും കഴിഞ്ഞില്ല. പൗലോസിന്റെ ജീവിതത്തിൽ റോമിലേക്ക് പോകുമ്പോൾ താൻ സഞ്ചരിച്ച പടക് തകരുമെന്ന് തോന്നി. പക്ഷെ വാഗ്ദത്തം പൗലോസിനുണ്ട്. എന്താണ്? ഞാൻ നിന്നെ റോമിൽ നിർത്തും. അപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ തകർച്ചയല്ല നീ കാണേണ്ടത്, ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയല്ല നീ കാണേണ്ടത്, ഇപ്പോൾ കടന്നുപോകുന്ന പോരാട്ടമല്ല നീ കാണേണ്ടത്. ദൈവം നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നിന്നോട് പറഞ്ഞൊരു ദൂതുണ്ടല്ലോ, ഒരു വാഗ്ദത്തമുണ്ടല്ലോ, അത് സംഭവിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സഞ്ചരിക്കുന്ന പടക് തകർന്നാലും, എല്ലാ വരുമാനത്തിൻ്റെ വഴികൾ അടഞ്ഞു പോയാലും ഒരു ദൂത് അകത്തുണ്ട്. ഏതാണ് ദൂത്? എന്നോട് ദൈവം പറഞ്ഞ ദൂത് എന്നെ റോമിൽ നിർത്തും. ആ ദൂതാണ് പൗലോസിനെ അവിടെ എത്തിച്ചത്. ശിമിയോനെ,
വാർദ്ധക്യത്തിലും മരിക്കാതെ ഇന്നും ജീവിച്ചിരിക്കാൻ കാരണം എന്താണ്? എന്നോട് ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്, മശിഹായെ കാണാതെ ഞാൻ മരിക്കത്തില്ല, വൈദഗ്ധ്യം പ്രാപിക്കണം, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയണം, ദൈവ അഭിഷേകത്തിൽ നിറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ സീസൺ നിനക്ക് വേണ്ടി ദൈവം ഓപ്പൺ ആക്കാൻ വേണ്ടി പോവുകയാണ്, വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴികൾ, ഇതുവരെ പോയിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം നിന്നെ നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കാം. പട്ടണത്തിലെ ഇരുമ്പ് വാതിൽ തുറന്നാൽ ഇതുവരെ കാണാത്തത് കണ്ട് വിസ്മയിക്കത്തക്കവണ്ണം ചില പ്രവൃത്തികൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.